ഗ്ലോബൽ ടോക്കീസിൽ നിങ്ങളോടൊപ്പം ഞാൻ ആർജിയാം. കുറച്ച് ദിവസമായി ആഹാരം വേണ്ട, ശരീരമാകെ വേദന പോലെ. എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ച് ദിവസമായി ആലോചിക്കുന്നു, ആരുടെ മുന്നിലും ചിരിച്ചഭിനയിക്കാൻ വയ്യ. എല്ലാത്തിനും കാരണം ജോലിയില്ലായ്മ. സോറി. 77 PSC റാങ്ക് ലിസ്റ്റുകാരൻ കാക്കി യൂണിഫോമിൽ ഒരു എക്സൈസ് ഓഫീസറായി തന്റെ വീട്ടുകാരുടെ മുന്നിൽ വന്നു നിൽക്കുമെന്ന ഏറ്റവും വലിയ സ്വപ്നത്തിനെ ഇല്ലാതാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കൽ നടപടിക്ക് മുന്നിൽ 29 വയസ്സുകാരൻ അനു എന്ന ചെറുപ്പക്കാരൻ അർപ്പിച്ചത് സ്വന്തം ജീവനായിരുന്നു. 29 വയസ്സായിട്ടും കുടുംബത്തെ ആശ്രയിച്ചു കഴിയുന്നു എന്ന മനോവിഷമത്തിന് മുകളിലേറ്റ ഇരുട്ടടി പോലെയായിരുന്നു ആ ചെറുപ്പക്കാരന് താനടങ്ങുന്ന റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ വാർത്ത. എങ്കിൽ സ്വാഭാവികമായും നിശ്ചിത കാലത്തിന് ശേഷം റാങ്ക് ലിസ്റ്റ് റദ്ദാകുമെന്നതായിരുന്നു PSCയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ലിസ്റ്റ് റദ്ദാക്കിയെന്നത് വ്യാജവാർത്തയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വരുമ്പോഴും ഇനി തിരിച്ചു വരാത്ത ലോകത്തേക്ക് അനു എന്ന ചെറുപ്പക്കാരൻ യാത്ര പറഞ്ഞിരുന്നു. സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആത്മഹത്യ കൊണ്ട് ഉത്തരം നൽകി തുടങ്ങിയാൽ നമുക്ക് ചുറ്റുമുള്ളവർക്കും നമുക്കും നഷ്ടങ്ങളെ ഉണ്ടാകൂ എന്ന് നാം തിരിച്ചറിയുന്നില്ല. ഇനിയും മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ നിയമന നടപടികൾ. ചെറിയ ഒഴിവുകളിലേക്ക് ഇത്രയധികം ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രതീക്ഷകൾ മുളയ്ക്കുന്നത് ഒരു ജോലി പ്രതീക്ഷിച്ചും സ്വപ്നം കണ്ടും കാത്തിരിക്കുന്നവരിലാണ്. കാത്തിരിപ്പിനൊടുവിൽ ഒന്നുമല്ലാതെ ഒഴിവാക്കുന്ന ലിസ്റ്റിൽ വെറും പേരുകൾ മാത്രമല്ല, കാലങ്ങളുടെ കാത്തിരിപ്പും സ്വപ്നങ്ങളുമാണ്. വീണ്ടെടുക്കാനാകാത്ത വിധം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതാകുമ്പോൾ പൊലിഞ്ഞു പോകുന്നത് ഇതുപോലെയുള്ള ജീവനുകളും. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. എങ്കിലും മനസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയാതാകുമ്പോൾ ചിലർ മരണം ഏറ്റുവാങ്ങുന്നു. ആത്മഹത്യ കൊണ്ട് സ്വയം തോറ്റു കൊടുക്കാതിരിക്കുക. ജീവന്റെ തുടിപ്പിൽ നിന്നും സ്വപ്നങ്ങളെ കയ്യെത്തിപ്പിടിക്കുക. ഇനി എത്ര മരണങ്ങൾ വേണ്ടിവരും അധികാരികളുടെ കണ്ണു തുറക്കാൻ. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേർപാടിന്റെ വേദന നൽകി സ്വയം രക്ഷപ്പെടലാണ് മരണമെന്ന് വിശ്വസിക്കാതിരിക്കുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും മനുഷ്യ സഹജമാണ്. അതിനുള്ള ഉത്തരം മരണമാണ് എന്ന് സ്വയം ഉത്തരം കണ്ടുപിടിക്കാതിരിക്കുക. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ ആർജി അമ്ന സൈനിങ് ഓഫ്.